ിൽ പ്രിയമുള്ള ശാലോം ടി വി പ്രേക്ഷകരെ ഇന്നേ ദിവസം ഈ ഫാമിലി അക്കൗൺസിലിങ്ങിലൂടെ പറയാൻ ആഗ്രഹിക്കുക ദമ്പതികൾ തമ്മിലുള്ള ഉടമ്പടിയുടെ സ്നേഹമാണ് അതെ ഉടമ്പടിയുടെ സ്നേഹം യോഹന്നാൻ സുവിശേഷം രണ്ട് ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് ഈശോയും അമ്മയും ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു അതുതന്നെയാണ് വെറുപടിയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈശോ സജീവമായിട്ടവിടെയുള്ള സഭ സജീവമായിട്ടവിടെയുള്ള ഒരു സ്നേഹത്തിൻ്റെ അനുഭവമാണ് ദമ്പതികൾ തമ്മിലുണ്ടാവേണ്ട സ്നേഹം വിവാഹത്തിന് കഴിഞ്ഞു പിന്നീട് ഞങ്ങളുടെ ജീവിതം നയിക്കുകയല്ല സഭയും ഈശോയും അമ്മയും എല്ലാവരും അവിടെ ഉണ്ട് വാസ്തവത്തിൽ ആ സ്നേഹബന്ധത്തിൽ ഞാനിങ്ങനെ പറയാറുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കേൾക്കുന്ന അനൗൺസ്മെൻറ്റിനെ കുറിച്ച് അതിങ്ങനെ പറയും എത്രയും വേഗം ജീസസും മേരിയും സ്റ്റാൻഡ് പോകണം കാരണം ലൗലിയും ഷാജിയും സ്റ്റാൻഡിലേക്ക് കയറാൻ കാത്തു നിൽക്കുകയാണ് എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല പല കുടുംബങ്ങളിലും കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ പുറത്താക്കിയിട്ട് പിന്നെ ഒരു ജീവിതം സ്വന്തമായിട്ട് നയിക്കുന്ന അനുഭവങ്ങൾ ഉണ്ട് അത് പാടില്ല ഉടമ്പടിയുടെ സ്നേഹമെന്ന് പറഞ്ഞാൽ വെറും സ്നേഹമല്ല ഈശോടെ ഉണ്ട് കൂതാശ വഴി സഭയും അവിടെ സന്നിഹിതമാണ് കല്യാണം കഴിയുന്ന ആ സമയത്ത് കൂതാശ നടന്നു പിന്നീട് ഇല്ല എന്നല്ല അത് തുടരുകയാണ് കൂതാശ ജീവിതം തുടരുകയാണ് വാസ്തവത്തിൽ വിവാഹ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് സ്നേഹം ഉണ്ടെങ്കിൽ ദമ്പതികൾ തമ്മിൽ എന്ത് ചെയ്താലും അത് കൂതാശയാണ് കൂതാശ എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥം അറിയാം പ്രസാദപരം നമ്മളിലേക്ക് ചൊരിയപ്പെടുന്ന അവസരമാണ് അപ്പോൾ വാസ്തവത്തിൽ സ്നേഹമുള്ള ദമ്പതികളിൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൃപാവരം എല്ലാ ദിവസവും ഓരോ പ്രവൃത്തിയിലും ചൊര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂർത്തീകരിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയട്ടെ നമ്മുടെ സഭയുടെ പഠനമനുസരിച്ച് നമുക്കറിയാം ദമ്പതികളാണ് കാർമ്മികം അച്ഛനും ഉണ്ട് അച്ഛൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് അപ്പം ഭാര്യയും ഭർത്താവുമാണ് അവിടെ കുതാശയുടെ കാർമ്മികരായിട്ട് സഭയെ അവതരിപ്പിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ചൊരിയപ്പെടേണ്ടത് ഭർത്താവിലൂടെ ഭാര്യയ്ക്കും ഭാര്യയിലൂടെ ഭർത്താവിനുമാണ് അപ്പം ആ കുദാശ ജീവിതം നയിക്കുമ്പോൾ അത് കൃപയായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്ന ഇപ്പോൾ കാപ്പി അനുത്തുന്നു മുറ്റുമടിക്കുന്നു പിരക്ക മൃത്തിയാക്കുന്നു എന്തെല്ലാം ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ കൂതാശകളാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇത് ചെയ്യുന്നത് ആണെങ്കിൽ അത് കൂതാശയാണ് കൃപാവര ജന്യവുമാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഒരു സ്നേഹ ചുംബനം പോലും അതെല്ലാം കൂതാശയാണ് ഇനി സ്നേഹമില്ലെങ്കിലോ ഇതാ കിടക്കുന്നു ഇതെല്ലാം തെറ്റായ പ്രവൃത്തികളായി ഒരേ പ്രവൃത്തിയാണ് സ്നേഹമില്ല സ്നേഹമില്ലാതെ ഒരു അഭിനയമായിട്ട് ഞാൻ ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാം അല്ലെ ഭർത്താവിന് ഉമ്മ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് വ്യഭിചാരമാണ് തെറ്റാണ് അപ്പോൾ ഇവിടെ സ്നേഹമുള്ളതുകൊണ്ട് അതും ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത് ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് രണ്ട് സ്ത്രീകൾ തുണി അലക്കുന്ന കാര്യം ഞാൻ പറയാറുണ്ട് രണ്ടുപേരും തുണി ശക്തമായിട്ട് അടിച്ചലക്കുകയാണ് ഒരു സ്ത്രീയുടെ തുണി നന്നായിട്ട് വെളുക്കുന്നു മറ്റേ സ്ത്രീയുടെ തുണി വെളുക്കുന്നില്ല അപ്പോൾ നല്ല വെളുക്കാത്ത തുണിയുള്ള സ്ത്രീ വെളുക്കുന്ന തുണിയുള്ള സ്ത്രീയോട് ചോദിച്ചു ഇടി ഇടീതന്നെയാണ് ഇതിൻ്റെ രഹസ്യം നമ്മൾ രണ്ടുപേരും ഒരേ സോപ്പ് വനമാല വാഷിക് സോപ്പാണ് നമ്മൾ രണ്ടുപേരും ഉപയോഗിക്കുന്നത് പക്ഷേ നിൻ്റെ തുണി ഭയങ്കരമായിട്ട് വെളുക്കും എൻ്റെ അങ്ങനെ വെളുക്കുന്നില്ല അപ്പോൾ ഉടനെ വെളുക്കുന്ന തുണിയുള്ള സ്ത്രീ പറഞ്ഞു അത് വളരെ സിമ്പിളാണ് ഞാൻ ഈ അലക്കുമ്പം ഭർത്താവിനെ ഓർത്തുകൊണ്ട് അലക്കും ഓരോ അലക്കും അതിയാനിട്ടാണെന്ന് ഓർത്തുകൊണ്ട് അലക്കുമ്പം നല്ല ശക്തിയാണ് അപ്പോൾ നല്ല വെളുത്തു വരുന്നത് മറ്റുള്ളും ഭർത്താവിന് ഓർത്തോണ്ടാവും പക്ഷേ അയാൾ വളരെ സ്നേഹത്തോടെ അലക്കുന്നതുകൊണ്ട് ഭർത്താവിനോട് ഭയങ്കര സ്നേഹം ആയതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ടാണ് ആ പുളി അലക്കുക അപ്പോൾ വാസ്തവത്തിൽ രണ്ടുപേരും തുണി ഇവിടെ എന്നാൽ ഒരു സ്ത്രീ ചെയ്യുന്നത് പാപവും ഒരു സ്ത്രീ ചെയ്യുന്നത് പുണ്യവുമാണ് എന്താണ് അവിടെ പാവം പുണ്യമാക്കിയത് ഒരാൾ തൻ്റെ ഭർത്താവിനോടുള്ള ജീവിത പങ്കാളിയുള്ള സ്നേഹത്താൽ ചെയ്യുന്നു ഇത് ഏത് പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് പറയാം എനിക്കെൻ്റെ ജീവിത പങ്കാളിയോടും മക്കളോടും സ്നേഹത്തോടെയാണ് ഞാനത് ചെയ്യുന്നത് എങ്കിൽ അത് പുണ്യമാണ് പ്രസാദപര ജന്യമാണ് അതാണ് ഉടമ്പടിയുടെ സ്നേഹമെന്ന് പറയുക ഇനി അതൊന്നുമില്ല ഞാൻ വെറുപ്പോടെയാണ് ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണ് പാപമാണ് ഇനി ഇൻഡിഫറൻ്റായിട്ട് ചെയ്യും ഐ ഡോ കെയർ ചുമ്മാ ഇങ്ങനെ ചെയ്തൊക്കെ ചെയ്യാതെ ഇങ്ങനെ കുടുംബജീവല്ലേ എന്നും പറഞ്ഞ് ചെയ്യുന്നത് ആർക്കും കൃപയില്ലാതെ പോവുകയാണ് അപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തിലെ ഈ സ്നേഹം ഉടമ്പടിയുടെ സ്നേഹമായിരിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം പരസ്പരമുള്ള സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിസ്സാരമായിട്ട് ഒരു ചെറിയ പേപ്പറേഷൻ എടുത്ത് പുറത്തു കളയുന്ന പ്രവർത്തി പോലും കൃപാവരജന്യമാണ് ഞാനത് എൻ്റെ കുടുംബാംഗങ്ങളോടുള്ള സ്നേഹത്തിലാണ് ചെയ്യുന്നത് എങ്കിൽ അപ്പോൾ നമ്മൾ ഓർക്കുന്ന പ്രാർത്ഥനകൾ ശരിയാണ് പ്രാർത്ഥിക്കുന്നതൊക്കെ വലിയ സ്നേഹത്തിന് അനുഭവമാണെന്ന് ഓർക്കും പ്രാർത്ഥന മാത്രമല്ല ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ സ്നേഹത്തിൽ ചെയ്യുന്നെങ്കിൽ അത് കൃപാവരജന്യമാണ് അത് ഉടമ്പടിയുടെ സ്നേഹമാണ് അപ്പോൾ ഞാൻ നമ്മൾ ഇന്ന് കുടുംബജീവിതത്തിലെ ഈ ഉടമ്പടിയുടെ സ്നേഹം സ്വീകരിക്കുവാനും അതൊരു കൃപാവരം ധാരാളമായി സ്വീകരിച്ച് മുമ്പോട്ട് പോകാനും ദമ്പതികൾ കഴിയണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ കത്തുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇന്നത്തെ ആദ്യത്തെ കത്താരുടേതാണ് എൽസ ഈ അച്ഛാറ്റുപഴിയിൽ നിന്നും റോബിനാണ് എഴുതുന്നത് റോബിനാ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത് വർഷമായി ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ നന്നായി ജീവിക്കുന്നു അച്ഛ ഞങ്ങളുടെ ഇളയ മകൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൻ ഗർഭത്തിലായിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു ഇതൊരു ആൺകുഞ്ഞാകണമെന്നും അവനൊരു വൈദികനാകണമെന്നുമുള്ള ഞങ്ങളുടെ ആഗ്രഹം ഈശോയെ അറിയിച്ചു വളരെ ചെറുപ്പത്തിലെ തന്നെ എൻ്റെ ഭാര്യ ബൈബിളിലെ കഥകളും വിശുദ്ധരുടെ ജീവിതകഥകളും പറഞ്ഞ് അവനെ ഉറക്കിയിരുന്നു അവന് അവ കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അൾത്താര ബാലനായി പക്ഷേ അവനിപ്പോൾ അൾത്താരയിൽ പ്രവേശിക്കാനും കുർബാനയിൽ പങ്കുകൊള്ളുവാനും പ്രാർത്ഥിക്കുവാനും ഒട്ടും താൽപ്പര്യമില്ല ഏതു സമയവും ഫോണിൽ കളിയാണ് ടി വിയിൽ വൃത്തിയെട്ട ഇംഗ്ലീഷ് ഫിലിമുകളാണ് കാണുന്നത് റെസ്ലിംഗ് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ കേബിൾ കട്ട് ചെയ്തു അവനതിൽ ഭയങ്കര ദേഷ്യമാണ് പഠിക്കുവാൻ മിടുക്കനാണ് ഇവനോടെങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഇളയ മകൻ ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ രണ്ടുപേരും പ്രാർത്ഥിച്ച് ജന്മം കൊടുത്തത് വളരെ മാതൃകാപരമാണ് പ്രാർത്ഥിച്ചവർ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇവനൊരുപക്ഷെ ആൺകുഞ്ഞാണെങ്കിൽ അതിനെ ഒരു വൈദികനാകണമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാകുന്നത് വളരെ മാതൃകാപരമാണ് പ്രഭാഷകൻ ഒന്ന് പതിനാലിൽ പറയുന്നുണ്ട് മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകും മാതൃഗർഭത്തിൽ കുഞ്ഞല്ലൊരുവാകുന്നത് വിശ്വാസിയാണ് അപ്പോൾ മാതൃഗർഭത്തിൽ വെച്ച് തന്നെ ഈ വ്യക്തി വാസ്തവത്തിലൊരു വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് വരികയാണ് പ്രത്യേകിച്ച് ഈ മാതാപിതാക്കളത് നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുക്കിയത് വളരെ നന്നായിരിക്കുന്നു എനിക്ക് സന്തോഷം ആണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും അവർ വളരെ സന്തോഷമായിട്ട് കഴിയുന്നു എന്നതോളും എനിക്ക് സന്തോഷം സന്തോഷമായിരുന്നു കാരണം ഇന്ന് ഒത്തിരി കുടുംബങ്ങളിലെ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഇവർ വളരെ സന്തോഷമായിട്ട് കഴിയുന്നുണ്ട് അത് ദൈവാനുഗ്രഹമാണ് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുമെന്ന് ഫാദർ പേറ്റൺ പണ്ട് നമ്മുടെ തിരുഹൃദയ ഭക്തനാണ് അദ്ദേഹം കേരളത്തിലെമ്പാടും ചുറ്റു നടന്ന് എല്ലായിടത്തും ഈ തിരുഹൃദയഭക്തി പ്രകടി പ്ര പ്രചരിപ്പിച്ച ഒരു അച്ഛനാണ് ഐറിഷ് പ്രീസ്റ്റ് പക്ഷെ അദ്ദേഹം ഒരു വലിയ ഫേമസ് ആയിട്ടുള്ളത് ഇന്നും മനുഷ്യരുടെ മനസ്സിൽ നിപ്പുണ്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുമെന്ന് അപ്പോൾ വാസ്തവത്തിൽ അത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ് ഈ മാതൃക എല്ലാവർക്കും സ്വീകാര്യമാകണം എന്ന് ഞാൻ പൊതുവായിട്ട് എന്നെ കേൾക്കുന്നവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഇപ്പോൾ മകൻ്റെ കാര്യമാണല്ലോ ഏതായാലും ഇപ്പോൾ അലട്ടുന്നത് അച്ഛനാകുന്ന കാര്യത്തിൽ നിർബന്ധിക്കേണ്ടതില്ല അത് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ് ദൈവം അത് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്തോളൂ അതിനെ സംബന്ധിച്ച് ആരുടെയും സപ്പോർട്ട് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അവന് ആത്മീയ കാര്യങ്ങളോട് താല്പര്യമില്ല എന്നതാണ് ഇതിന് കൂട്ടുകാരുടെ സ്വാധീനം ഞാൻ അതാണ് കുറച്ച് കാണുന്നത് ഈ ഒൻപതാം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ ഈ പിയർ ഗ്രൂപ്പ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഈ ആ സാറായിരുന്നോണ്ട് അറിയാമല്ലോ അപ്പോൾ ഈ കുട്ടികൾ കൂട്ടുകാർ പറയുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ ഇൻവോൾഡ് ആയിട്ട് അവൻ അങ്ങോട്ട് ആ കാര്യങ്ങളിലേക്ക് പോവുകയാണ് മാതാപിതാക്കൾ പറയുന്നതിനേക്കാൾ പിരിയായിട്ട് അതിന് പ്രാധാന്യം കൊടുക്കുന്നു പിന്നെ മാധ്യമങ്ങൾ മൊബൈലിനോട് അഡിക്ഷൻ ഉണ്ടെന്നപ്പം സൂചിപ്പിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവൻ പോകുന്നതാകാനാണ് സാധ്യത ഏതായാലും ടി വി കട്ട് ചെയ്തതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ചെയ്യാം പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ വെറുതെ ഒരു ശിക്ഷ നടപടിയല്ല ബോധ്യപ്പെടുത്തണം അവനെ ഇത് നിൻ്റെ പഠനത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പനോ അമ്മയോ ആരാണ് ഏറ്റവും പ്രാപ്യനെന്ന് തോന്നി അത് പറഞ്ഞ് മനസ്സിലാക്കി വേണം അങ്ങനെയുള്ള നടപടികൾ എടുക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്കൊരു അഭിപ്രായം ഉള്ളത് അമ്മ കൂടുതൽ അടുത്ത് പെരുമാറി അവൻ്റെ കൂട്ടുകെട്ടുകളെ പരിശോധിക്കണം ശരിയാണ് മുമ്പേ പറഞ്ഞു അപ്പന് അപ്പനാണ് മകൻ്റെ റോൾ മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്കുള്ള അടുക്കാൻ പറ്റുന്നു സ്നേഹത്തോടെ അവനെ അടുപ്പിച്ച് വരുത്തി അവൻ്റെ കൂട്ടുകെട്ടുകളൊക്കെ ഒന്ന് വിലയിരുത്താൻ പറ്റും അങ്ങനെ ഉള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് നന്മയാണോ തിന്മയാണോ അവനെ കൊണ്ട് തന്നെ ചിന്തിക്കുക ഉദ്ദേശങ്ങളെക്കാൾ വരി ഒരു ചെറിയ ഇൻഫോർമൽ കൗൺസിലിംഗ് തന്നെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ബോധ്യം അത് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും ഒന്ന് സ്ഥാപനം മൂന്ന് പതിമൂന്ന് പറയുന്നുണ്ട് മക്കളെ നമ്മൾ തിരുത്തണം അതെ തിരുത്താതിരിക്കുന്നത് കുടുംബത്തിൽ ശരിയല്ല തിരുത്താം അപ്പോൾ അത് സ്നേഹത്തോടെ അത് ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ ഒരു അമ്മയുടെ സ്നേഹം അതപ്പൻ്റെ സ്നേഹത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഞാൻ പറയുമ്പോൾ അലക്സിനേഷ് തോന്നരുത് ഒരു അമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത്ര ഡീപ്പറാണ് അതുകൊണ്ട് അമ്മയുടെ സ്നേഹം കൊണ്ട് ഇവനെ നേടിയെടുത്ത് ഒരു നല്ല ക്രിസ്ത്യൻ ധ്യാനം ഒമ്പതാം ക്ലാസ്സിലെ ക്രിസ്ത്യൻ ധ്യാനത്തിന് എന്നുണ്ടല്ലോ കുട്ടികളുടെ ധ്യാനമാണ് അപ്പം അതിനെ നയിക്കുന്നത് നല്ലതാണ് അങ്ങനെ ദൈവം എന്നുള്ളതാണ് ഒരു ചിന്ത പറ്റി എന്താ പറയുക ഇവരെ രണ്ടുപേരും കുട്ടി ആയതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഈ കുട്ടി തീരും തന്നെയാണ് പിന്നെ ഇപ്പോഴുള്ള ഈ സ്വഭാവം ഒരു ടീനേജ് പ്രായത്തിന്റെ കണക്കാക്കനോർത്ത് ഉൽക്കണ്ഠപ്പെടേണ്ട എല്ലാം പിന്നെ ഈ മകനെ

അതിലൂടെ അവന് രൂപാന്തരപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ എനിക്ക് സ്ട്രൈക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലേ എൻ്റെ മൂത്ത് ചേച്ചി ചേടത്തി ചേടത്തി എപ്പോഴും ആ ചേട്ടത്തിക്ക് മൂന്ന് മക്കളാണത് അപ്പോൾ ചേച്ചി എപ്പോഴും മക്കളുടെ കൂട്ടുകാരെ വീട്ടിലേക്ക് എപ്പോഴും ക്ഷണിക്കും അവർക്ക് നിഗക്കെ കൊടുക്കും അവർ അത് അത് ഇപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ അത് നല്ലതാണ് തോന്നുമറിയല്ലേ അവർ കുട്ടികളുടെ കൂട്ടുകാരെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും കൂട്ടുകാരെ മനസ്സിലാക്കുന്നതോടൊപ്പം അവർക്ക് ഈ എന്ത് കാര്യമാണെന്ന് പറഞ്ഞാലും ഒളിച്ചു വെക്കാൻ പറ്റാത്തത്രയും ഡീപ്പായിട്ടുള്ള സ്നേഹം അവ അവരുടെ അമ്മച്ചിലേലും കൂടുതൽ സ്നേഹം ഞങ്ങളുടെ എൻ്റെ ചേച്ചിനോട് അപ്പോൾ ആ ഒരു സ്നേഹം അത് വളരെ നല്ലതാണ് അപ്പോൾ അത് നമ്മളുടെ മക്കൾ ഏത് ടൈപ്പ് കൂട്ടുകേറെ കൂടിയാണ് കൂട്ടരെന്ന് നമുക്ക് നമുക്ക് നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത അടുത്ത എഴുതുന്നത് പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ എൻ്റെ മകൻ അലന് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത് അവൻ ഇപ്പോൾ ഇരുപത് വയസ്സ് ചെറുപ്പത്തിലെ തന്നെ അവൻ വലിയ ദുർവാശിക്കാരനായിരുന്നു പള്ളിയിൽ പോകുവാൻ ഒരു താല്പര്യവുമില്ല ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് വഴക്കാണ് പ്രാർത്ഥനയില്ല മദ്യവും മയക്കുമരുന്നും ഉണ്ട് പറയുന്നത് അപ്പോൾ തന്നെ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ ഭയങ്കര ബഹളമുണ്ടാക്കും എൻ്റെ ഭർത്താവിന് ഗൾഫിൽ ജോലിയാണ് അവൻ പറയുന്നത് ഞാൻ ചെയ്തില്ലെങ്കിൽ വീട്ടിലെ സാധനങ്ങളെല്ലാം അവൻ പൊട്ടിക്കും എന്നെ ചീത്ത വിളിക്കും അവൻ എൻജിനീയറിങ്ങിന് രണ്ടാം വർഷം പഠിക്കുകയാണ് നാഗർ കോവിലിലാണ് പഠിക്കുന്നത് വീക്കെൻഡിൽ വീട്ടിൽ വരുമ്പോൾ ഒരു സമാധാനവുമില്ല ഈ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കാമോ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു അലൻ്റെ തെറ്റായ ജീവിതം അമ്മയെ ഒത്തിരി അലട്ടുന്നുണ്ട് ഞാനത് മനസ്സിലാക്കുകയാണ് ചെറുപ്പത്തിലെ ദുർവാശികൾ നിസ്സാരമാണെന്ന് കരുതുന്നത് ശരിയല്ല തീർച്ചയായിട്ടും അപ്പോൾ തന്നെ ഒരു കൗൺസിലിങ്ങിനും ധ്യാനത്തിനൊക്കെ അയക്കുന്നു ഒന്നായിരുന്നു എന്ന് പറഞ്ഞൊരു കാര്യമില്ല അക്കാലം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നു ഇപ്പോൾ പള്ളിയോടകൽച്ച ഉണ്ടല്ലോ അത് മാറ്റണം എങ്ങനെ മാറ്റണം എന്ന് ചോദിച്ചാൽ സാവധാനത്തിൽ അതിലേക്കൊരടുപ്പം കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ അഭിപ്രായം മദ്യം മയക്കുമരുന്നിൽ നിന്നും അവനെ രക്ഷിക്കണം ഈ ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് ഈ അപ്പൻ്റെ അസാന്നിധ്യം ഇവിടെ ഒരു പ്രശ്നമാണ് ഇപ്പനില്ല അമ്മ മാത്രമാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ട് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നോട് പല കുട്ടികളും അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജീവിക്കാൻ മാർഗം വേണ്ടേ അതുകൊണ്ടാണ് അവർ പോകുന്നത് ഞാനതിനെ എതിർക്കുകയല്ല ലീലാമ ചെയ്യേണ്ടത് പഠനം മുടങ്ങാതെ ഒരു നല്ല ധ്യാനത്തിനായി പഠനം മുടക്കണ്ട പഠനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവധിക്കാലം ഒക്കെ ഒന്ന് ധ്യാനം ക്രമീകരിക്കും നല്ലതാണ് യുവജന ധ്യാനമുണ്ട് അതിനായിട്ട് നിർദ്ദേശിക്കും ഒരു കോമൺ ധ്യാനത്തിന് അവനെ അയക്കണ്ട യുവജന ധ്യാനമുള്ളപ്പോഴും ചെറുപ്പക്കാർ അവൻ്റെ പോലുള്ള ചെറുപ്പക്കാരിൽ അതിനകത്തുണ്ട് അതിനായിട്ട് അവനെ ഒന്ന് അയക്കുന്നത് നല്ലതാണ് ഗൾഫിലുള്ള അപ്പനെ കൊണ്ടത് പറയിപ്പിക്കണമെന്ന് ഞാൻ പറയും അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാനുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല ഫോണിൽ കൂടെ ഒക്കെ അപ്പൻ തന്നെ അത് സജസ്റ്റ് ചെയ്യട്ടെ അമ്മ പറയണ്ട അപ്പൻ പറയട്ടെ മോനെ ഇന്ന സമയത്ത് ഒരു ധ്യാനമുണ്ട് നീ അത് കൂടണം ഏ ഒരാവശ്യമാണ് എന്ന് പറഞ്ഞ് അപ്പൻ്റെ ഒരു നിർദ്ദേശമായിട്ടത് വന്നാൽ കുറച്ചുകൂടെ വന്നതായിരിക്കും അവിടെ ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യപ്പെടും കാരണം അവിടെ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടാവും യുവജനങ്ങൾക്ക് പ്രത്യേകം കൗൺസിലിംഗ് ഉണ്ട് അതുകൊണ്ടത് മാറി മറ്റുകളിടയാവും മദ്യം മയക്കുമരുന്നും തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് കാരണം അതുകൊണ്ടാണ് ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് അമ്മശ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എല്ലാം എടുത്തെറിയുക അതൊക്കെ ഒരു മയക്കുമരുന്നിൻ്റെ ലക്ഷണം കൂടിയാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ് അതിനുള്ള തീർച്ചയായിട്ടും കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം പൈസ ഒരുപക്ഷെ എൻ്റെ ഇതിനൊക്കെ ഒത്തിരി പൈസയാണ് അതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ അതെന്ന് എനിക്ക് കത്തിൽ നിന്ന് വ്യക്തമല്ലാത്തുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും ഫ്രീ ആയിട്ട് ഒത്തിരി പൈസ ഒന്നും കൈകാര്യം ചെയ്യാനുള്ള ഇത് കൊടുക്കരുത് അതുപോലെ സാഹചര്യങ്ങൾ കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടൊന്ന് പരിശ്രമിക്കണം എന്ന് സ്നേഹം ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ പ്രധാനമായിട്ടും അതിന് വേണ്ടി മുട്ടിപ്പാട് പ്രാർത്ഥിക്കും തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക ദൈവം ബന്ധനം മാറ്റിത്തരും എന്ന് കരുതുക സുഭാഷിതം ഇരുപത്തിമൂന്ന് ഇരുപത് പറയുന്നുണ്ട് വീഞ്ഞ് കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടരുത് ആ കമ്പനിയിൽ പോകരുത് അപ്പം അതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും അതുപോലെ ജോബ് ഇരുപത് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ മയക്കുമരുന്ന് എത്ര തിന്മയാണെന്ന് പറയുന്നത് വിഷമാണെന്ന് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ബൈബിൾ അതി അധിഷ്ഠിതമായിട്ട് അമ്മച്ചിയുടെ സ്നേഹമസൃണമായ നിർദ്ദേശങ്ങൾ കൊടുക്കാം അതോടൊപ്പം ഞാൻ ഈ സൂചിപ്പിച്ച പോലെ ധ്യാനത്തിനൊക്കെ അയക്കണം പ്രാർത്ഥനാപൂർവ്വം ദൈവം അമ്മച്ചിയുടെ ഇടപെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡെപിറ്റി അലക്സ് എന്ന് പറയുന്നു ടീനേജുള്ള കുട്ടികളിലൊക്കെ സ്കൂൾ വഴി ഞങ്ങൾ പരി പരിചയമുണ്ട് കൂടുതൽ കൈകാര്യം ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് വ്യക്തമായിട്ടറിയാവുന്ന ഒരു കുട്ടി അവൻ്റെ ചെറുതിലെ തന്നെ അവൻ്റെ ഫാദർ ഇതുപോലെ തന്നെ ഗൾഫിലാണ് അവൻ ചെറുവിത് ചെറുതെന്ന് ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് തുടങ്ങി അവൻ ഷാട്ടി പിടിക്കുമായിരുന്നു അപ്പം ഷാട്ടി പിടിക്കാൻ നേരത്ത് അങ്ങനെ അതിനെ ഒഴിവാക്കാൻ വേണ്ടി അമ്മ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ധാരണ പൈസ കിട്ടുന്ന ഇതാണ് കുടുംബമാണ് അപ്പോൾ അങ്ങനെ കുട്ടിക്ക് അത് അവന് ട്രെൻഡായി അത് എന്ന് പറഞ്ഞാൽ ചാട്ടിംഗ് പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ കിട്ടുകയുള്ളൂ എന്നുള്ള ശൈലിയേ അവസാനം അവൻ ചോദിക്കുന്ന എന്തും കൊടുക്കേണ്ടൊരു കണ്ടീഷൻ ഉണ്ടായി ഇതുപോലെ തന്നെ ഇത് ബൈക്കല്ലേ ഇത് കാറിന് വേണ്ടി ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അവന് ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സായി കഴിഞ്ഞപ്പോൾ അവന് ബൈക്ക് കാറ് വേണമെന്നും പറഞ്ഞ് ബൈക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു ആ അതുപോരാണ്ട് ബൈക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ കൂട്ടിയിട്ടായിപ്പ് അന്ന് ആ സമയത്തൊക്കെ എനിക്ക് പോണ് എമ്പതിനായിരം രൂപ ഒക്കെയുള്ള ബൈക്കായിരുന്നു വാങ്ങിച്ചു കൊടുത്തിനൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സായി കഴിഞ്ഞപ്പോൾ അവൻ കാർ വാങ്ങിച്ചു കൊടുക്കണം അത് സാധാരണ കാറല്ല വില കൂടിയതും സ്പോർട്സ് ടൈപ്പ് കാർ അതാണ് അവൻ്റെ ലക്ഷ്യം അപ്പോൾ ഇവൻ കൂട്ടുകാരെ കൂടി കറങ്ങാൻ വേണ്ടിയാണ് ആ ഒരു ലൈനിൽ പോയി അവൻ പല പ്രാവശ്യം അപകടപ്പെടുത്തിപ്പെട്ട് അതുകൊണ്ടൊന്നും പഠിച്ചില്ല പക്ഷേ പിന്നെയും അവന് ധാരാളം വിശ് വിദേശയാത്രകൾ ചെയ്യണമെന്നുള്ള അത് കൂട്ടുകാരുടെ സമ്മർദ്ദം മൂലമാണ് അവസാനം അമ്മയെ കൊല്ലുന്നു അത്രയും അതുപോലത്തെ കണ്ടീഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അവൻ അപ്പനോട് ശത്രുതയായി പറഞ്ഞാൽ അപ്പനാണ് പിന്നെ പൈസ അവൻ അപ്പനാണ് അവൻ്റെ വിരോധിയായിട്ട് മാറണം ശത്രുമായിട്ട് മാറണം അപ്പനെ കാണുമ്പോൾ അത് ചെറുപ്പത്തിൽ തുടങ്ങിയാണ് ചെറുപ്പത്തിൽ തുടങ്ങി അമ്മയെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൻ എന്നാൽ ശരിക്കും പറഞ്ഞൊരു ശത്രുവായിട്ടാണ് കാണുന്നത് വില്ലനായിട്ട് അപ്പോൾ അങ്ങനെ വളരുന്ന കുട്ടികൾ ഈ ശാട്ട്യത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ചെറുപ്പത്തിലെ ശാട്ട്യം പിടിച്ചു കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ വിചാരിക്കാത്ത അനന്തമായിട്ടുള്ള ഒരു വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് ആ സമയത്ത് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല അവസാനം ജീവൻ പോയി ഒരു ചെറിയ അമ്മ ചെയ്ത കാര്യമാണ് സപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ അമ്മയുടെ ജീവൻ പോയി അത്രയും വല്ല കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ ജയിലിലായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ പാടില്ല ഇതുപോലെയൊക്കെ കാര്യങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛൻ പറഞ്ഞു കൊട്ടിനെ ഒരു അവനെ പ്രാർത്ഥിച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അവന് വിട്ടുകളയാനുള്ള അവനെ പ്രാർത്ഥിച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ത്യാഗപൂർണമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ സമ്പത്തിന്റെ അതിപ്രസരം കൊണ്ട് സാധാരണ ആ ലൈനിലേക്ക് പോകില്ല സാധാരണ എല്ലാം പൈസ കൊടുത്ത് ഞാൻ കിട്ടുന്ന ഒരു മാർഗമായതുകൊണ്ട് അങ്ങനെ പോകാറില്ല പക്ഷെ ആ ഒരു ലൈനിലേക്ക് ആ കുടുംബസമേതം മാറിക്കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെടും അച്ഛൻ പറഞ്ഞ പോട്ടെ തിരക്കഥ കഴുകി പ്രാർത്ഥിക്കുക അഭിപ്രായത്തിൽ ത്യാഗപൂർണമായ പ്രാർത്ഥന വഴി ഇവനെ നേടിയെടുക്കണം അതിനെ തീർച്ചയായിട്ടും ലീലാമ്മ പരിശ്രമിക്കട്ടെ എന്നുള്ള ചിന്തയാണ് എൽസാദെ പറ്റി എന്താ പറയുക വിദേശത്ത് ജോലിയുള്ളവർ വീട്ടിലുള്ള മക്കളെ നല്ല നിലയിൽ വളർത്താൻ ശ്രമിക്കും സമ്പത്തിന്റെ അതിപ്രസരത്തിൽ ഇത് പലപ്പോഴും ധാരാളിത്തത്തിലേക്കും മോശപ്പെട്ട ജീവിതത്തിലേക്കും നയിക്കും ഇതാണ് ഈ മകനും സംഭവിച്ചിരിക്കുന്നത് അപ്പൻ അടുത്തില്ലാത്തതിന്റെ ഒരു കുഴപ്പമാണ് മാതാവിനോട് നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ചെയ്യുമ്പോൾ എല്ലാം ശരിയാകും എനിക്ക് പറയാനുള്ളത് അഭിപ്രായത്തില് സാന്നിധ്യത്തിന്റെ അസാന്നിധ്യത്തിന്റെ ഒരു പ്രശ്നതിനുണ്ട് പിന്നെ ധാരാളിത്തത്തിലേക്ക് വിടാനായിട്ട് അനുവദിക്കരുത് അതുപോലെ തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പരിശ്രമം അമ്മയോട് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കാൻ പറ്റും എന്ന് തന്നെയാണ് അൽസ പറയുക തീർച്ചയായിട്ടും ഇല്ലാമെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കാം ഇല്ലാമയും പ്രാർത്ഥനയോടുകൂടി അവനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കണം എന്നാണ് പറയാനുള്ളത് ഈ ചിന്തകളോടുകൂടി നമുക്ക് ഈ രണ്ട് കുടുംബങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന നല്ല ദൈവമേ ഞങ്ങളിന്ന് അങ്ങയുടൊകം സമർപ്പിച്ച റോബിൻ്റെയും ലീലാമ്മയുടെയും കുടുംബത്തെ അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവെ അവരുടെ നല്ല മനസ്സിനെ അങ്ങ് കാണുന്നുണ്ടല്ലോ അവരെ പ്രത്യേകമായിട്ടും അനുഗ്രഹിച്ച് ആശീവദിക്കണമേ അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു വരണമേ ദിവ്യനാഥ ഇന്ന് ഈ ശലോം ടി വിയിൽ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബങ്ങളിൽ കർത്താവ് അങ്ങ് രാജാവായി വാഴണമേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആ ും ഈ നിമിഷം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ഫാമിലി കൗൺസിലിംഗ് ഷാലോം ടെലിവിഷൻ പെരുവണ്ണാമുഴി പി ഒ കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് എട്ട് ഇമെയിൽ ഇൻഫോ അറ്റ് ഷാലും ടെലിവിഷൻ ഡോട്ട് കോം